അല്ലെങ്കിൽ പുരാണത്തിലൊക്കെ പഠിക്കുന്ന ഈ യാഗം സംരക്ഷണവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെ ഈ യാഗങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എതിർപ്പിനെ നേരിട്ടു. രാജാക്കന്മാര് ഇവരുടെ സംരക്ഷണത്തിലെത്തി ഈ പുരോഹിതരുടെ. അപ്പോഴെന്ത് സംഭവിച്ചു? ജനങ്ങൾ പശുവിനെ വളർത്തൽ നിർത്താൻ തുടങ്ങി. ജനങ്ങൾ പശുവിനെ വളർത്തല് പശുക്കളെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ വളർത്തു നിർത്താൻ തുടങ്ങി. അത് കൃഷിയെ ബാധിച്ചു, നാട്ടിലെ ഉത്പാദനത്തെ ബാധിച്ചു, രാജാക്കന്മാരുടെ ഭരണത്തെ ബാധിച്ചു തുടങ്ങി. അപ്പോഴും രാജാക്കന്മാരുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാകാൻ തുടങ്ങി. അങ്ങനെയാണ് ഒടുവില് 2600 കൊല്ലം മുമ്പ് ശ്രീബുദ്ധനും മഹാവീരനും ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രംഗം കഴിഞ്ഞത്, മൃഗബലിക്കെതിരെ. അല്ലാണ്ട് നമ്മളെ ബുദ്ധനെ കുറിച്ചുള്ള കഥകളൊക്കെ ഉണ്ടല്ലോ, ഒന്നും കാണാതെ തിന്മ കാണാതെ കൊട്ടാരത്തിൽ വളർത്തിയതും ഒരു ദിവസം നാട് കാണാൻ ഇറങ്ങിയപ്പം ശവം കണ്ടു. അപ്പൊ ഇതെന്താണെന്ന്, മരണം എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു ഈ കുട്ടിക്ക്. അപ്പം മരണം എന്നുള്ളത് ആദ്യമായിട്ട് കാണുന്നു. ഇങ്ങനത്തെ കുറെ അത്ഭുത കഥകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇതൊക്കെ തന്നെ തട്ടിപ്പാണ്, നോണയാണ്, ബോധപൂർവ്വം പ്രചരിപ്പിക്കുന്ന. ബുദ്ധൻ അങ്ങനെയൊന്നുമല്ല. ബുദ്ധൻ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് മൃഗബലിക്കെതിരെ ആദ്യമായിട്ട് രംഗത്തെത്തിയ ഒരു രാജകുമാരനാണ്, നേതാവാണ്. അത് വളരെ വേഗമാണ് വ്യാപിച്ചത്. അന്ന് എത്ര വേഗമാണ് ബുദ്ധമതത്തിന് പ്രചാരം കിട്ടിയത്, അതിന് കാരണം ജനങ്ങൾക്കിടയിൽ അത്രയേറെ അസംതൃപ്തി ഉണ്ടായിരുന്നു. അതോടുകൂടി ചില രാജാക്കന്മാരും, അശോകനെ പോലെയുള്ള രാജാക്കന്മാരും, ഹർഷവർദ്ധനെ പോലെയുള്ള രാജാക്കന്മാരും കൂടി ബുദ്ധമതം സ്വീകരിക്കേണ്ടി വന്നു. അതോടുകൂടി മാംസഭക്ഷണം ഉപേക്ഷിക്കല്ലാണ്ട് മറ്റു മാർഗമില്ല എന്ന് വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണര് മാംസഭക്ഷണം ഉപേക്ഷിച്ചത്. ആ തീരുമാനം പോലും പൂർണ്ണമായിട്ട് എല്ലായിടത്തും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ബംഗാളിലെ ബ്രാഹ്മണര് മത്സ്യം കഴിക്കും, മത്സ്യം ഇല്ലാതെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാശ്മീരിലെ ബ്രാഹ്മണര് മാംസവും കഴിക്കും, ആട്ടിറച്ചിയും കഴിക്കും. സാധാരണ നമ്മുടെ പശുവിനെ കൊല്ലരുത് അത്രയേ ഉള്ളൂ. മാംസം മാംസഭക്ഷണം അവർക്ക് അനുവദനീയമാണ്. അപ്പൊ അങ്ങനെ ഈ എന്താ ജനങ്ങളുടെ